ഹായ് വെൽക്കം ബാക്ക് ടു ഐഷ സെവൻ. ഇന്ന് നമ്മൾക്ക് വാട്ടർ പ്ലാന്റ്സ് ആയ താമര, ആമ്പൽ എന്നിവ എങ്ങനെ ആദായകരമായിട്ട് കൃഷി ചെയ്തെടുക്കാം എന്ന് നോക്കാം. എല്ലാവരോടും ഒരു റിക്വസ്റ്റ് ഉണ്ട്, എല്ലാവരും ദയവായി ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണേ. കാരണം നമ്മൾ എന്തൊരു കൃഷി തുടങ്ങുകയാണെങ്കിലും അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും അറിഞ്ഞതിന് ശേഷം മാത്രമേ അതിലേക്ക് നമ്മൾ ഇറങ്ങാവൂ. കാരണം നമ്മൾ എടുത്തു ചാടി ഒന്നും തുടങ്ങരുത്, കാരണം അതൊരുപാട് നമ്മൾക്ക് നഷ്ടം വരുത്തി വയ്ക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ വീഡിയോസ് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഞാൻ ഈ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് വരാൻ സാധ്യതയുള്ള പ്രോബ്ലംസും അതുപോലെ തന്നെ ഇതിൻ്റെ സെയിൽ പോസിബിലിറ്റീസും എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ജനറലായിട്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നിങ്ങൾക്കതിന് ശേഷം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലിടുക, ഞാൻ തീർച്ചയായിട്ടും അതെല്ലാം മാക്സിമം ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. ഞാൻ ഈ ഇൻഫോർമേഷൻസ് എല്ലാം കളക്ട് ചെയ്തിരിക്കുന്നത് 6 വർഷത്തോളമായി ആമ്പലും അതുപോലെ തന്നെ താമരയും വളരെ സക്സസ്ഫുള്ളായിട്ട് കൃഷി ചെയ്തു വരുന്ന ദിവ്യ മാഡത്തിൽ നിന്നാണ്. അപ്പോൾ നമ്മൾക്കിനി വീഡിയോയിലോട്ട് പോകാം. ഏതൊരു കൃഷി തുടങ്ങുന്നതിന് മുമ്പും നമ്മൾ ചിന്തിക്കേണ്ടത് അത് എവിടെ നമ്മൾക്ക് കൃഷി ചെയ്തെടുക്കാം എന്നുള്ളതാണ്. നമ്മളീ താമരയും ആമ്പലും കൃഷി ചെയ്യുമ്പോൾ നല്ല വെയിലുള്ള സ്ഥലം വേണം സെലക്ട് ചെയ്യാനായിട്ട്. വെയിലുള്ള ഏതൊരു സ്ഥലവും നിങ്ങൾക്ക് ഇതിനായിട്ട് തിരഞ്ഞെടുക്കാം. പക്ഷേ സ്ഥലപരിധി ഉള്ളവർക്കെല്ലാം ബെസ്റ്റ് ഓപ്ഷൻ എന്നുള്ളത് ടെറസാണ്. ടെറസിൽ വളരെ എളുപ്പത്തിൽ നമ്മൾക്ക് ഈ കൃഷി ചെയ്തെടുക്കാൻ കഴിയും. തുടക്കക്കാർക്ക് വളരെ ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റിൽ തുടങ്ങാൻ പറ്റിയ നല്ല ഒരു കൃഷിയാണ് വാട്ടർ പ്ലാന്റ്സ് കൃഷി രീതി. തുടക്കത്തിൽ ഒരുപാട് പോട്ട്സും അതുപോലെ തന്നെ പ്ലാന്റ്സും വാങ്ങി നമ്മൾ തുടങ്ങുന്നതിനേക്കാൾ ബെറ്റർ നമ്മളൊരു ചെറിയ രീതിയിൽ തുടങ്ങി സക്സസ് ആയതിന് ശേഷം വിപുലീകരിക്കുന്നതായിരിക്കും. ഏകദേശം ഒരു 2000 രൂപ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്ത് നമ്മൾക്ക് കൃഷി സ്റ്റാർട്ട് ചെയ്യാനായി സാധിക്കും. കുട്ടികളെ കുളിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഇതുപോലത്തെ ബാത്ടബുകൾ നമുക്ക് അമ്പൽ കൃഷിക്കായിട്ട് യൂസ് ചെയ്യാൻ കഴിയും. ഇത് ഏകദേശം ഒരു 600 രൂപയ്ക്ക് നമുക്ക് ആമസോണിൽ നിന്നെല്ലാം വാങ്ങാനായിട്ട് കിട്ടും. പിന്നെ ഇതിലേക്ക് നമ്മൾക്ക് ചട്ടികൾ വാങ്ങണം. ഒരു 6 ഇഞ്ച് 7 ഇഞ്ച് വലുപ്പത്തിലുള്ള ചട്ടികൾ മതിയാകും. ഇതിലേക്ക് നമുക്ക് ഏകദേശം ഒരു ബാത്ടബിൽ ഏകദേശം നമ്മൾക്കൊരു 15 ചെടിച്ചട്ടികളോളം വയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഏകദേശം ഒരു 30-40 അമ്പൽ ചെടികളോളം നമ്മൾക്ക് ഇതിൽ കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് അമ്പൽ കൃഷി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇതുപോലത്തെ ഒരു കിഡ്സ് പൂളും ഏകദേശം ഒരു 600 രൂപ കോസ്റ്റ് വരുന്ന ഒരു കിഡ്സ് പൂളും ഒരു 15 ചട്ടിയും മതിയാകും. നമ്മൾക്ക് അമ്പൽ കൃഷി ഈസി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഈ കാണുന്ന പൂളിൽ നമ്മൾ ജസ്റ്റ് അമ്പൽ റീപ്ലാന്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അധികം സമയമായിട്ടില്ല, നമ്മൾ ജസ്റ്റ് പ്ലാന്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതിനടുത്ത് കാണുന്ന പൂളിലെല്ലാം ഏകദേശം 1 വർഷം 2 വർഷം ഒക്കെ ആയ പ്ലാന്റ്സ് ആണ്. ഇപ്പം തണുപ്പുകാലമായതുകൊണ്ട് ഫ്ലവറിങ് കുറവാണ്. ഇനിയിപ്പോൾ നമ്മൾക്ക് ജസ്റ്റ് ഒരു പ്ലാന്റോ രണ്ട് പ്ലാന്റോ മാത്രം സ്റ്റാർട്ട് ചെയ്താൽ മതിയെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു വലിയ ബക്കറ്റും ഉള്ളിലൊരു പോർട്ടും ഇറക്കി വെച്ച് ചെയ്യാം. ഇനി ഉള്ളിൽ ചട്ടി വെക്കാതെയും നമ്മൾക്ക് ഇതുപോലൊരു വലിയ ബക്കറ്റ് വാങ്ങി അതിൽ ചെളി മിക്സ് ചെയ്ത് ചെളി ഫില്ല് ചെയ്തിട്ട് നമ്മൾക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളിപ്പോൾ താമര കൃഷിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ താമരയ്ക്ക് കുറച്ചും കൂടി ഡെപ്ത് ആവശ്യമാണ്. ഇപ്പോൾ ആമ്പലാണെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ട പൂ നമുക്ക് ഓക്കെയാണ്. പക്ഷേ താമരയാവുമ്പോൾ കുറച്ചും കൂടി ഡെപ്ത് ആവശ്യമുള്ളത് കൊണ്ട് നമ്മൾക്ക് ഇതുപോലത്തെ ഇത്തിരി കൂടി ഡെപ്തുള്ള ബക്കറ്റ് വാങ്ങുകയാണെങ്കിൽ നമ്മൾക്ക് ഈസി ആയിട്ട് താമരയും വീട്ടിൽ തന്നെ വളർത്തിയെടുക്കാം. സോ നമ്മൾക്ക് ഒരെണ്ണം ഒരു വലിയ ബക്കറ്റ് വാങ്ങി നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കി സക്സസ് ആയതിനു ശേഷം ഇതുപോലെ വിപുലീകരിക്കുന്നതായിരിക്കും ബെറ്റർ. ഇപ്പോൾ ഇതേകദേശം ഒരു 6 വർഷം കൊണ്ടാണ് ഇത്രയ്ക്ക് ഇത്രയധികം ഇവർ വിപുലീകരിച്ചിരിക്കുന്നത്. നല്ല തണുപ്പുള്ള സമയങ്ങളിൽ ഫ്ലവറിങ് സാധാരണ ഉണ്ടാവുകയില്ല ആമ്പലിലായാലും താമരയിലായാലും. ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ തണുപ്പ് സമയത്ത് നല്ല തണുപ്പായിരിക്കും അവിടെ. ആ സമയത്ത് ഈ നമ്മുടെ ഫ്ലവറിങ്ങും ഉണ്ടാവില്ല, അതുപോലെ തന്നെ ഇലയെല്ലാം കരിയുന്നൊരവസ്ഥയാണ്. ഇപ്പോൾ നമ്മുടെ കേരളത്തിലാണെങ്കിൽ അങ്ങനെ ഓവറായിട്ട് തണുപ്പ് വരാത്തത് കാരണം ഈ സമയത്തും മഴക്കാലത്തും ഫ്ലവേഴ്സ് കുറച്ചീശെ ഫ്ലവേഴ്സ് ഉണ്ടാവും. പക്ഷേ നല്ല വെയിലുള്ള സമയങ്ങളിലാണ് നല്ലോണം ഇതിൽ ഫ്ലവർ ഉണ്ടാവുക. പിന്നെ നമ്മൾ
ഈ കൃഷി ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നല്ല ഹൈബ്രിഡ് ഇനത്തിലുള്ള നല്ല ഇനത്തിലുള്ള അമ്പലും അതുപോലെ തന്നെ താമരയും നമ്മൾ വെക്കാനായിട്ട് ശ്രമിക്കണം. നമ്മൾ ഇതിൻ്റെ തൈയെല്ലാം വാങ്ങുമ്പോൾ അല്ലെങ്കിൽ ഇതിൻ്റെ കിഴങ്ങ് വാങ്ങുമ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം, നല്ല ഇനങ്ങൾ തന്നെ നോക്കിയിട്ട് നമുക്ക് വാങ്ങണം. ഇപ്പോൾ നല്ല ഇന ആമ്പലിൻ്റെ ഒരു തൈക്ക് തന്നെ നമ്മൾക്ക് ഏകദേശം ഒരു 1200 രൂപ വില വരുന്നുണ്ട്. സോ നമ്മൾക്കിത് പ്ലാന്റ് ചെയ്ത് നമ്മൾക്കിത് കൊടുക്കുന്ന സമയത്ത് നമ്മൾക്കിതിൽ നിന്ന് തൈ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് 1200 രൂപ വെച്ചിട്ട് നമ്മൾക്ക് ഒരു തൈയിൽ നിന്ന് ആദായം ലഭിക്കും. ഇപ്പോൾ നമ്മൾ ആമ്പലും താമരയും കൃഷി ചെയ്യുമ്പോൾ നല്ല വെയിലുള്ള സ്ഥലം സെലക്ട് ചെയ്യണമെന്നും അതുപോലെ തന്നെ എന്തെല്ലാം മീഡിയത്തിൽ നമ്മൾക്കിത് വളർത്തിയെടുക്കാം എന്നുള്ള രണ്ട് കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്തു. ഇനി നമ്മൾക്ക് ഇതിൻ്റെ മിശ്രിതം, അതായത് ഇത് നടുന്ന മിശ്രിതം എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണമെന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഇവിടെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് വെർമി കമ്പോസ്റ്റും അതുപോലെ തന്നെ മണലും മിക്സ് ചെയ്തിട്ട് ചെളി രൂപത്തിലാക്കിയിട്ടാണ് നമ്മൾ ഈ ചട്ടിയിൽ ഫിൽ ചെയ്തിരിക്കുന്നത്. വെർമി കമ്പോസ്റ്റ് ആവുമ്പോൾ നല്ല വളക്കൂറുണ്ടാവും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അത് അവൈലബിൾ അല്ലാന്നുണ്ടെങ്കിൽ, ഉണങ്ങിയ ചാണകപ്പൊടിയും മണലും മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ മിശ്രിതം ഉണ്ടാക്കാം. ഇത് നന്നായി മിക്സ് ചെയ്ത് ചെളി രൂപത്തിലാക്കിയിട്ട് ഫിൽ ചെയ്ത് കൊടുത്താൽ മതിയാവും. ഈ താമരയായാലും ആമ്പലായാലും ചെളിയിലാണ് അത് ഉണ്ടാവുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതുപോലെ മിശ്രിതം ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഫിൽ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് പ്ലാന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഈ കൃഷി ചെയ്യുമ്പോൾ എന്തെല്ലാം മെയിൻ്റനൻസ് ആണ് വരിക, അതുപോലെ തന്നെ എന്തെല്ലാം പ്രോബ്ലംസ് ആണ് നമ്മൾക്ക് ഇതിൽ ഫേസ് ചെയ്യേണ്ടി വരുന്നത്, അതുപോലെ തന്നെ ഇതിൻ്റെ സെയിൽ പോസിബിലിറ്റീസ്, നമ്മൾക്ക് എന്തോരം വരുമാനം ഇതിൽ നിന്ന് ഉണ്ടാക്കാനായിട്ട് സാധിക്കും, അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മൾക്ക് ഇതിലേക്ക് കസ്റ്റമേഴ്സിനെ കിട്ടുക എന്നുള്ള കാര്യങ്ങളാണ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യാം. കാരണം ഒരുപാട് ലെങ്ത് ആവണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ 2 എപ്പിസോഡായിട്ടാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും അടുത്ത എപ്പിസോഡിൽ കാണാം. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ. ആ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കില്ല. അപ്പോൾ ഞാൻ ഇനി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഞാനിപ്പോൾ അടുത്ത എപ്പിസോഡ് ഇടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. എല്ലാവർക്കും ബൈ.